ഷാഫി ഇത്രയും ക്രൂരനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് ഭാര്യ നബീസ. ആലോചിക്കുമ്പോൾ പേടിയാകുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. തനിക്കൊന്നിലും പങ്കില്ല. വണ്ടി വിറ്റ കാശെന്ന് പറഞ്ഞാണ് 40,000 രൂപ തന്നതെന്നും നബീസ പറഞ്ഞു. ഷാഫിയുടെ വീടൊന്നുമല്ലേ? ഈ ഷാഫി കുറച്ച് ഗോൾഡ് ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ അപ്പൊ പുള്ളി 110,000 രൂപ വാങ്ങിന്ന് പറയണു. കറക്റ്റ് ചേച്ചിക്ക് അറിയാമോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മളോട് പറയോ ഇങ്ങനെയുള്ള കേസിൽ എനിക്ക് ഇങ്ങനെ ഒരു പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ളവര് നമ്മളോട് അറിയോ? അല്ല, ഈ മാളിയേക്കൽ ഫിനാൻസ് പറയുന്നുണ്ട്. എന്നോട് പൈസ വല്ലതും ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ തന്നിട്ടില്ല. പുള്ളി തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു 40 രൂപ തന്നിട്ടുണ്ട്. അത് വണ്ടി ആർക്കാണ് കച്ചവടം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അപ്പൊ അത് തന്നേക്കണ കാശ് കൊച്ചിന് പണയം എടുപ്പിക്കുകയാണ്. പണയത്തിന്റെ എന്താ ഇത് അടച്ചിട്ടുണ്ട്, പലിശ അടച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ഓർക്കുന്നില്ല. ഏത് ദിവസം 40,000 രൂപ തന്നത് 5-ാം തീയതി ആണോ? അത് കറക്റ്റ് ഓർക്കുന്നില്ല. അത് അതിന് നോക്കിയാൽ അറിയാം. അവരോട് പണയം വെച്ച സമയം നോക്കിയാൽ അറിയാം. പണയം വെച്ചത് 5-ാം തീയതി ആണോ? അന്നായിരിക്കും. അത് അന്നായിരിക്കും. ഈ മാസം തന്നെ അന്നായിരിക്കും. കാരണം കറക്റ്റ് ഓർക്കല. അപ്പൊ എന്നോട് പറഞ്ഞ ഈ വണ്ടി വിൽക്കാൻ നടക്കണ്ട, ഇതിലെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വണ്ടി വിൽക്കാൻ. അപ്പൊ അങ്ങനെ വണ്ടി വിൽക്കുന്ന അഡ്വാൻസ് കിട്ടി എന്ന് എന്നോട് ഒരു വാക്ക് പുള്ളി പറഞ്ഞു. അത് അപ്പൊ കാശ് തീർക്കില്ല, എനിക്ക് കൊച്ചിന്റെ പണയൊന്നും എനിക്ക് പറഞ്ഞാൽ തരൂല്ല, എനിക്ക് ഇത് കടയുടെ കാര്യത്തിന് കാശ് വേണം എന്ന് പറഞ്ഞ് ബലമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് 40 രൂപ പുള്ളി തന്നിട്ടുണ്ട്. ആ കാശില് ഈ കൊച്ചിന്റെ പണയം അവിടെ ഇരുന്നത് ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി തലേ എന്നോട് പറഞ്ഞു, ഞാൻ അത് ഇതിന്റെ പലിശ അടച്ചിട്ടുണ്ട്, നീ പോയി എടുത്താ മതി എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അതാ പറഞ്ഞ വണ്ടി വിൽക്കാൻ നടക്കാന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഓരോരുത്തർക്ക് അറിയാം. ഇവിടെ ആരോട് ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വണ്ടി വിൽക്കാൻ കച്ചവടക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് എത്ര വണ്ടികളുണ്ട് പുള്ളിക്ക്? പുള്ളിക്ക് രണ്ട് വണ്ടി. അപ്പൊ ആ വണ്ടിയിൽ വണ്ടി വിൽക്കാൻ ഒരു വണ്ടി ലോൺ എടുത്തിട്ടാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ഇത്രയും പറഞ്ഞു. എന്നോട് ഞാൻ പലിശ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ നീ അത് എടുപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൈസ പുള്ളി തരൂല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടി വിറ്റ പൈസ എനിക്ക് വേണം, അത് തരാതിരിക്കാൻ പറ്റില്ല, കാരണം കൊച്ചിന്റെ പണയം എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചപ്പം പുള്ളി ആ കാശ് തന്നു. അപ്പോൾ ഈ 110,000 തന്നത്, ബാക്കി കാശ് എന്ത് ചെയ്തു പുള്ളിയുടെ ചോദിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയണത്. ഇത്ര ഒരു വേറൊരു മുഖം പുള്ളിക്കുണ്ടെന്നും ഇത്രയും ക്രൂരനായിരുന്നുവെന്നും ഇതൊക്കെ അറിയണത് ഇപ്പോഴാണ്. ഇപ്പൊ ചേച്ചിക്ക് പേടിയാവുന്നുണ്ടോ? പേടിയാണുണ്ട്. കാരണം ഇത്രയ്ക്കും ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചല്ലോ. നമ്മളോടോ എന്റെ മക്കളോടോ ഇത്ര ഇതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിടന്നു. മദ്യപിച്ച് മദ്യപാനം കൂടുതലാണ് വന്ന് ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ ഇത് കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ ഇവിടെ വീട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു? ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ വെള്ളം കുടിച്ചോയ്ക്ക് ഭയങ്കര വഴക്കാം. ഞങ്ങൾ മൊത്തമായിട്ട് വാവലടിക്കും. വാവലൊക്കെ ഞങ്ങൾ തള്ളിത്തൊടുന്നൊക്കെ വളർത്തിയാണ് പുള്ളി ഉറങ്ങി കഴിയുമ്പോ. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്റെ ഫോണെടുത്ത് പുള്ളി വിളിക്കാറുണ്ട്. ഇതൊക്കെയാണല്ലോ ഓരോ ഇത് കിടക്കുന്നത്. ഇപ്പൊ ഞാനും കുറ്റക്കാരി എന്നുള്ള രീതിയാണ് വരുന്നത്. കാരണം ഈ ഫോണെടുത്ത് പുള്ളി യൂസ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഇത് റബ്ബിനറിയാം. എല്ലാ വിവരവും അവരെ ഏൽപ്പിക്കുക. അപ്പൊ ഈ പത്മയുടെ ഗോൾഡാണ് ഈ കൊണ്ട് പണയം വെച്ചെന്ന് ചേച്ചിക്ക് തോന്നി, മനസ്സിലായപ്പോ എന്ത് തോന്നി? ഇപ്പോഴേ തോന്നുന്നു. ഇന്ന് ഇന്നലെ ഞാൻ അറിയുന്നത് ഇങ്ങനെ അങ്ങനെ ഇവിടെ പണയം വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. മഹാപിരാക്ക് ചെയ്തത് ആ കാശ്. അല്ലാതെ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. പുള്ളി എന്ത് പറഞ്ഞാലും ഒത്തിരി കള്ളങ്ങളും വരുന്നത്, അറിയുന്ന കാര്യങ്ങളും പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സത്യം സത്യാവസ്ഥ റബ്ബിനറിയാം എല്ലാ കാര്യങ്ങളും. അവർ തെളിയിക്കട്ടെ. രണ്ട് ജീവൻ ഇങ്ങനെ ഇതാക്കി അതിന് ഉള്ള ശിക്ഷയും പുള്ളി അനുഭവിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തലയ്ക്കൊരു ഇതായിരിക്കാണ്. എന്തോരോ ആൾക്കാരപ്പൊ ആ വണ്ടി വരെ പുള്ളി ഇതിൽ വിൽക്കാൻ, അവരെ കൊടുക്കാറില്ല പുള്ളി തുടങ്ങിയത്. ആ സ്കോർപിയോ വണ്ടിയിൽ ഇവരെ കയറ്റി കൊടുത്തു. ആ വണ്ടി അതിന് പുള്ളി ഇവിടെ ഒരു ഓട്ടോറിക്ഷക്കാരന് വിൽക്കാനൊക്കെ ആളെ കൊടുത്തു. നമ്മളിതൊന്നും അറിയുന്നില്ല. ആ പുള്ളിനെ കൊടുക്കാറില്ല പുള്ളി. അത് മഹാപ്രാക്കും കൂടിയാക്കാൻ തെറ്റ് പുള്ളി ചെയ്തെങ്കിൽ പുള്ളി ശിക്ഷ അനുഭവിക്കട്ടെ. ഞാൻ ചെയ്തെങ്കിൽ ഞാനും കൂടെ എന്നെ അനുഭവിക്കട്ടെ. അതെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ എനിക്കിതിലൊന്നും പങ്കില്ല. ഈ കാര്യം അറിയാൻ വേണ്ടിട്ട് വന്നു. ഗോൾഡിന്റെ കാര്യം ചേച്ചിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. പുള്ളി പണയം വെച്ചത് എന്നോട് പറഞ്ഞില്ല. അവിടെ ഞാൻ അവിടെ ചെന്നപ്പോ അത് കഴിഞ്ഞാണ് ഞാൻ അവിടെ പണയം എടുപ്പിക്കാൻ ചെന്നത്. അന്നേരം ഇവര് പറഞ്ഞില്ല ഇങ്ങനെ അന്ന് അവിടെ വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും പറയില്ല. എന്നോട് പറഞ്ഞ് പലിശ അടച്ചിട്ടുണ്ട് അവിടുത്തെ. അപ്പൊ അവരെന്നെ തലേന്നൊക്കെ പണയത്തിന്റെ പലിശക്ക് വേണ്ടിട്ട് അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ല. കാരണം പലിശ അടയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ഫോൺ എടുത്തില്ല, തിരക്കുമായിരുന്നു. ഞാൻ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ഇതും പറഞ്ഞു, അവര് വിളിക്കണുണ്ട് പലിശ. അപ്പൊ പറഞ്ഞു പലിശ കെട്ടിയിട്ടുണ്ട്, നീ പോയി അത് എടുത്തോന്ന് പറഞ്ഞു. ഈ പൈസ എനിക്ക് 40,000 തന്നിട്ടുണ്ട്.
ഷാഫിയുടെ ഭാര്യ നബീസയുടെ പ്രതികരണമാണ് കേട്ടത് ന്യൂസ് എയ്റ്റീനോട്. സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുന്നു. സുവി, വളരെ പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ദിവസം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ ഷാഫിയെ കുറ്റപ്പെടുത്താതിരുന്ന ഒരാൾ കൂടിയാണ് ഷാഫിയുടെ ഭാര്യ. പല വിഷയങ്ങളിലും ഒരു പക്ഷേ ചില ന്യായീകരണങ്ങൾ നബീസയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ആദ്യ സമയത്ത്. ഇപ്പോൾ ഈ പണയം വെച്ച പണമടക്കം തന്റെ കൈവശമുണ്ട് അല്ലെങ്കിൽ തന്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്ന നബീസ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിന് കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണോ, ഷാഫി കുറ്റക്കാരനാണെന്നുള്ള ഒരു ബോധ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയുന്നുണ്ടോ ഇതിനകത്ത്? സുബി വിശ്വനാഥ്, സുബിയിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ കേട്ടത് ഷാഫിയുടെ ഭാര്യ നബീസ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് തനിക്ക് ഒന്നിലും പങ്കില്ല, ഷാഫി നടത്തിയിട്ടുള്ള ക്രൂരത തനിക്ക് മനസ്സിലായിരിക്കുന്നു, ഇത്രയും വലിയ ക്രൂരനാണ് ഷാഫി എന്നറിഞ്ഞില്ല, മദ്യപിക്കുമായിരുന്നു, വീട്ടിൽ ബഹളമുണ്ടാക്കുമായിരുന്നു, മർദ്ദിക്കുമായിരുന്നു, അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ക്രൂരതകൾ ഷാഫി നടത്തുന്നുണ്ട് എന്ന് താൻ അറിഞ്ഞില്ല, വാഹനം വിറ്റ് കിട്ടിയ പണമാണ് എന്ന് പറഞ്ഞാണ് 40,000 രൂപ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ 40,000 രൂപ കൊല്ലപ്പെട്ട ഷാഫി കൊല ചെയ്ത പത്മയുടെ സ്വർണം പണയം വെച്ചതാണ് എന്ന് താൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് എന്നും പറയുന്നു. സുബിയിലേക്ക്, സുബി തുടരാം. അപർണ, ഷാഫിയുടെ ഭാര്യയുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ഇത്രയും വലിയൊരു ക്രൂരനാണ് തന്റെ ഭർത്താവ് എന്ന് തനിക്ക് അറിഞ്ഞില്ല. താൻ തന്നോടും മക്കളോടും ഇതേ രീതിയിൽ ഇത്രയും വലിയൊരു ക്രൂരത ഇത്രയും നാളായി ഷാഫി ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്രൂരത അയാൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ടെലിവിഷനിലും മറ്റ് മാധ്യമങ്ങളിലും വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വിശ്വസിച്ചു പോവുകയാണ്, ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്തു എന്ന് തിരിച്ചറിയുകയാണ് എന്നാണ് ഷാഫിയുടെ ഭാര്യ പറയുന്നത്. അവർ അത് പറയുമ്പോഴും അവരുടെ വലിയ തോതിൽ വിങ്ങി പൊട്ടിയാണ് അവരത് പറയുന്നത്. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്, ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നാണ് പറയുന്നത്. ആ സമയത്ത്, അതായത് ആ അറസ്റ്റും മറ്റു കാര്യങ്ങളും നടന്ന ഉടനെ തന്നെയായിരുന്നു നമ്മൾ ഷാഫിയുടെ ഭാര്യയുടെ പ്രതികരണം ആദ്യ ദിവസം തേടിയത്. അന്ന് അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷേ ഇന്നിപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവരത് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന ഒരാളെ ഇന്ന് യാതൊരു തരത്തിലും അവർ ന്യായീകരിക്കുന്നില്ല, ശിക്ഷിക്കണം, അതായത് ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നാണ് ഷാഫിയുടെ ഭാര്യ പറയുന്നത്. ഒപ്പം ഈ തന്ന പണം 110,000 രൂപ, അത് കൊല്ലപ്പെട്ട പത്മയുടെ ആഭരണങ്ങൾ പണയപ്പെടുത്തിയതാണ് എന്ന വിവരം താൻ അറിയുന്നത് പോലീസിൽ നിന്നാണ്. വണ്ടി വിറ്റ കാശാണ് എന്ന് പറഞ്ഞാണ് ഈ പണം തനിക്ക് ഷാഫി തന്നത്. അതും മകളുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരുന്നു, അതിന്റെ പലിശ ഷാഫി അടച്ചിരുന്നു. ആ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ആ പണം ഉപയോഗിച്ചത്. 40,000 രൂപയാണ് തന്നത്. ഇതൊരു ക്രൂര കൃത്യം ചെയ്തതിനെ തുടർന്ന് കിട്ടിയ പണമാണ് എന്ന് താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ താൻ വാങ്ങില്ലായിരുന്നു എന്നാണ് ഷാഫിയുടെ ഭാര്യ നബീസ പറയുന്നത്. ഏതായാലും വലിയ വിങ്ങിപ്പൊട്ടലിലാണ് ആ കുടുംബം. ഇന്നുൾപ്പെടെ നമ്മൾ ആ കുടുംബത്തെ കണ്ടതാണ്. ഷാഫി ഇത്രയും വലിയൊരു ക്രൂരനാണെങ്കിൽ ഒരു തരത്തിലും ഷാഫിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല, ഇത്തരത്തിൽ വലിയൊരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഭാര്യ പറയുന്നത്. സുബി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്ത് നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എടുത്താലും ഷാഫി ഭാര്യയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചത് മുതലായ വിഷയങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം അന്വേഷണ പരിധിക്കകത്ത് വരുന്ന വിഷയമാണ്. അപ്പോൾ ആ കാര്യവും ബന്ധപ്പെടുത്തിയും താൻ അറിയാതെ അല്ലെങ്കിൽ തന്റെ സമ്മതമില്ലാതെയോ സമ്മതത്തോടുകൂടിയോ ഇത്തരം കാര്യങ്ങൾക്ക് ഷാഫി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഫോണും ഉപയോഗിക്കുകയുണ്ടായി, ആ രീതിയിലുള്ള ഒരു മൊഴി, കാരണം സ്വാഭാവികമായിട്ടും തുടർ സമയങ്ങളിൽ ഇത് പോലീസിന് കൂടുതൽ മൊഴി നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുമല്ലോ. അപർണ, ഈ ഭാര്യയുടെ ഫോൺ ഉപയോഗിച്ച് ഈ ശ്രീദേവി എന്ന അക്കൗണ്ട് ഷാഫി ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അത് ശ്രീദേവി എന്ന പേരിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നു എന്ന കാര്യം ഷാഫിയുടെ ഭാര്യയ്ക്ക് അറിയില്ല. പക്ഷേ ഭാര്യയുടെ മൊബൈൽ ഉപയോഗിച്ചിരുന്നു, അതുവഴി ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം
നബീസയ്ക്ക് അറിയാമായിരുന്നു. ആ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. പക്ഷേ പോലീസിനോട് അവർ പറഞ്ഞത് ഈ വ്യാജ ഫേസ്ബുക്ക് ഉപയോഗിച്ച ഫോൺ ഷാഫി നശിപ്പിച്ചിരുന്നു. ഇത് സെപ്റ്റംബർ 26 രാവിലെയാണ് ഷാഫിയ ഫോൺ നശിപ്പിച്ചത്. അന്ന് സെപ്റ്റംബർ 26 രാവിലെ ഷാഫിയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കിനെ തുടർന്നാണ് ഈ ഫോൺ നശിപ്പിച്ചത് എന്നാണ് ഭാര്യ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലുണ്ട്, പോലീസ് അന്വേഷിക്കുകയാണ്. ഏതായാലും നമ്മളിപ്പോൾ കേട്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കുടുംബം ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ്. ഇത്രയും വലിയൊരു ക്രൂരനായിരുന്നു തന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന് അറിഞ്ഞില്ല എന്നാണ് ഷാഫിയുടെ ഭാര്യ. റൈറ്റ്, ഷാഫിയുടെ ഭാര്യയുടെ പ്രതികരണമാണ് നേരത്തെ കേട്ടത്. ഈ വിഷയത്തിനകത്ത് ഷാഫി ക്രൂരനാണെന്ന് താൻ അറിഞ്ഞില്ല, ആണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന നബീസ 40,000 രൂപ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു. വാഹനം വിറ്റ പണമാണെന്ന് പറഞ്ഞാണ് ഷാഫി അത് ചെയ്തത് എന്നും പറയുന്നുണ്ട്. എസ് വി വിശ്വനാഥൻ റിപ്പോർട്ട് നൽകിയത്. ആ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി. ഷാഫിയുടെ വീടൊന്നുമല്ലേ ഈ? ഷാഫി കുറച്ച് ഗോൾഡ് ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ അപ്പൊ പുള്ളി 110,000 രൂപ അവിടെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. കറക്റ്റ് ചേച്ചിക്ക് അറിയാമോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മളോട് പറയോ ഇങ്ങനെയുള്ള കേസിൽ എനിക്ക് ഇങ്ങനെ ഒരു പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളോട് അറിയോ? നമ്മള് പറയുവോ? അല്ല, ഈ മാളിയേക്കൽ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പണയം വെച്ച തന്നിട്ടില്ല. പുള്ളി തന്നിട്ടില്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു 40 രൂപ തന്നിട്ടുണ്ട്. അത് വണ്ടി ആർക്കാണ് കച്ചവടം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അപ്പൊ അത് തന്നിട്ടുള്ള കാശ് കൊച്ചിന് പണയം എടുപ്പിക്കാണ്. പണയത്തിന്റെ എന്താ ഇത് അടച്ചിട്ടുണ്ട്, പലിശ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5-ാം തീയതി ആണോ തന്നത്? അതോ കറക്റ്റ് ഓർക്കുന്നില്ല ഏത് ദിവസം. 40,000 രൂപ തന്നത് 5-ാം തീയതി ആണോ? അത് കറക്റ്റ് ഓർക്കുന്നില്ല. അത് അതിന് നോക്കിയാലറിയാം. അവരോട് പണയം വെച്ച സമയം നോക്കിയാൽ അറിയാം. പണയം വെച്ച് പണയം വെച്ചത് 5-ാം തീയതി ആണ്. അന്നായിരിക്കും അത്. അന്നായിരിക്കും ഈ മാസം തന്നെ. അന്നായിരിക്കും. കാരണം കറക്റ്റ് ഓർക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞ ഈ വണ്ടി വിൽക്കാൻ നടക്കണ്ട, ഇതിലെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വണ്ടി വിൽക്കാൻ. അപ്പൊ അങ്ങനെ വണ്ടി വിൽക്കുന്ന അഡ്വാൻസ് കിട്ടി എന്ന് എന്നോട് ഒരു വാക്ക് പുള്ളി പറഞ്ഞു. അത് അപ്പൊ കാശ് തീർക്കില്ല, എനിക്ക് കൊച്ചിന്റെ പണയൊന്നും എനിക്ക് പറഞ്ഞാൽ തരൂല്ല, എനിക്ക് ഇത് കടയുടെ കാര്യത്തിന് കാശ് വേണം എന്ന് പറഞ്ഞ് ബലമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് 40 രൂപ പുള്ളി തന്നിട്ടുണ്ട്. ആ കാശില് ഈ കൊച്ചിന്റെ പണയം അവിടെ ഇരുന്നത് ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി തലേ എന്നോട് പറഞ്ഞു, ഞാൻ അത് ഇതിന്റെ പലിശ അടച്ചിട്ടുണ്ട്, നീ പോയി എടുത്താ മതി എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അതാ പറഞ്ഞ വണ്ടി വിൽക്കാൻ നടക്കാന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഓരോരുത്തർക്കും അറിയാം, ഇവിടെ ആരോടും ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വണ്ടി വിൽക്കാൻ കച്ചവടക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് എത്ര വണ്ടികളുണ്ട് പുള്ളിക്ക്? പുള്ളിക്ക് രണ്ട് വണ്ടി. അപ്പൊ ആ വണ്ടിയിൽ വണ്ടി വിൽക്കാൻ ഒരു വണ്ടി ലോൺ എടുത്തിട്ടാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ഇത്രയും പറഞ്ഞു എന്നോട്. ഞാൻ പലിശ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ നീ അത് എടുപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൈസ പുള്ളി തരൂല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടി വിറ്റ പൈസ എനിക്ക് വേണം, അത് തരാതിരിക്കാൻ പറ്റില്ല, കാരണം കൊച്ചിന്റെ പണയം എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചപ്പം പുള്ളി ആ കാശ് തന്നു. അപ്പോൾ ഈ 110,000 തന്നത്, ബാക്കി കാശ് എന്ത് ചെയ്തു പുള്ളിയുടെ ചോദിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയണത്. ഇത്ര ഒരു വേറൊരു മുഖം പുള്ളിക്കുണ്ടെന്നും ഇത്രയും ക്രൂരനായിരുന്നുവെന്നും ഇതൊക്കെ അറിയണത് ഇപ്പോഴാണ്. ഇപ്പൊ ചേച്ചിക്ക് പേടിയാവുന്നുണ്ടോ? പേടിയാണുണ്ട്. കാരണം ഇത്രയ്ക്കും ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചല്ലോ. നമ്മളോടോ എന്റെ മക്കളോടോ ഇത്ര ഇതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിടന്നു. വർദ്ധിപ്പിച്ച് മദ്യപാനം കൂടുതലാണ് വന്ന് ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ ഇത് കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ ഇവിടെ വീട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു? ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാം, കുടിച്ചോയ്ക്ക് ഭയങ്കര വഴക്കാ. ഞങ്ങള് മൊത്തമായിട്ട് വാവലടിക്കും. വാവലൊക്കെ ഞങ്ങള് തലത്തൊടുക്കുന്നൊക്കെ വാഴത്തിയാണ് പുള്ളി ഉറങ്ങി കഴിയുമ്പോ. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്റെ ഫോൺ എടുത്ത് പുള്ളി വിളിക്കാറുണ്ട്. ഇതൊക്കെയാണല്ലോ ഓരോ ഇത് കിടക്കുന്നത്. ഇപ്പൊ ഞാനും കുറ്റക്കാരി എന്നുള്ള രീതിയാണ് വരുന്നത്. കാരണം ഈ ഫോൺ എടുത്ത് പുള്ളി യൂസ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഇത് റബ്ബിനറിയാം. എല്ലാ വിവരവും അവരെ ഏൽപ്പിക്കുക. അപ്പൊ ഈ പത്മയുടെ ഗോൾഡാണ് ഈ കൊണ്ട് പണയം വെച്ചെന്ന് ചേച്ചിക്ക് തോന്നി, മനസ്സിലായപ്പോ എന്ത് തോന്നി? ഇപ്പോഴേ തോന്നുന്നു. ഇന്നലെ ഞാൻ അറിയുന്നത് ഇങ്ങനെ അങ്ങനെ ഇവിടെ പണയം വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. മഹാപ്രാക്ക് ചെയ്തത് ആ കാശ്. അല്ലാതെ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. പുള്ളി എന്ത് പറഞ്ഞാലും ഒത്തിരി കള്ളങ്ങളും വരുന്നത്, അറിയുന്ന കാര്യങ്ങളും പറഞ്ഞ അറിയാത്ത കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സത്യാസത്യാവസ്ഥ റബ്ബിനറിയാം എല്ലാ കാര്യങ്ങളും. അവർ തെളിയിക്കട്ടെ, ഒരു രണ്ട് ജീവൻ ഇങ്ങനെ ഇതാക്കി അതിന് ഉള്ള ശിക്ഷയും പുള്ളി അനുഭവിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തലയ്ക്കൊരു ഇതായിരിക്കാണ്. എന്തോരോ ആൾക്കാരപ്പോ ആ വണ്ടി വരെ പുള്ളി ഇതിൽ വിൽക്കാൻ, അവരെ കൊടുക്കാറില്ല പുള്ളി തുടങ്ങിയത്. ആ സ്കോർപിയോ വണ്ടിയിൽ ഇവരെ കയറ്റി കൊടുത്തു. ആ വണ്ടി അതിന്റെ പുള്ളി ഇവിടെ ഒരു ഓട്ടോറിക്ഷക്കാരന് വിൽക്കാനൊക്കെ ആളെ കൊടുത്തു. നമ്മളിതൊന്നും അറിയുന്നില്ല. ആ പുള്ളിനെയും കൊടുക്കാറില്ല പുള്ളി. അത് ഞാൻ മഹാപ്രാക്കും കൂടിയാക്കാൻ
തെറ്റ് പുള്ളി ചെയ്തെങ്കിൽ പുള്ളി ശിക്ഷ അനുഭവിക്കട്ടെ, ഞാൻ ചെയ്തെങ്കിൽ ഞാനും കൂടെ എന്നെ അനുഭവിക്കട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്കിതിലൊന്നും പങ്കില്ല. ഗോൾഡിന്റെ കാര്യം ചേച്ചിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല, പുള്ളി പണയം വെച്ചിട്ട് എന്നോട് പറഞ്ഞില്ല അവിടെ. ഞാൻ അവിടെ ചെന്നപ്പോ അത് കഴിഞ്ഞാണ് ഞാൻ അവിടെ പണയം എടുപ്പിക്കാൻ ചെന്നത്. അന്നേരം ഇവര് പറഞ്ഞില്ല ഇങ്ങനെ അന്ന് അവിടെ വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും പറയില്ല. എന്നോട് പറഞ്ഞ് പൈസ അടച്ചിട്ടുണ്ട് അവിടുത്തെ. അപ്പൊ അവരെന്നെ തലേന്നൊക്കെ പണയത്തിന്റെ പലിശ ആക്കി വേണ്ടിട്ടാണ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ല, കാരണം പലിശ അടയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ഫോൺ എടുത്തില്ല, തിരക്കുമായിരുന്നു, ഞാൻ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ഇതും പറഞ്ഞു, അവര് വിളിക്കണുണ്ട് പലിശ. അപ്പൊ പറഞ്ഞു പലിശ കെട്ടിയിട്ടുണ്ട്, നീ പോയി അത് എടുത്തോന്ന് പറഞ്ഞു. ഈ പൈസ എനിക്ക് 40,000 തന്നിട്ടുണ്ട്.